ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്, നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, നിങ്ങളാണ് തീരുമാനിക്കണേ എങ്ങനെ ഉണ്ടാവില്ല എന്ന്. അതായത് നമ്മൾ ഇന്ന് എന്ത് റിയാക്ട് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫണ്ണി ആക്ഷൻ സീക്വൻസ് ഉണ്ടല്ലോ, ഒരുപാട് ഫണ്ണി ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇതേപോലത്തുള്ള കിഡിനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. എന്തായാലും നമുക്ക് അധികം സമയം കളയുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു ചേസിങ് സീനാണ് നടക്കുന്നത്. ചേസിങ് സീനിലൂടെയാണ് അടിയൊക്കെ നടക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ആ സീന് കണ്ടുനോക്കാം. ഗൈസ് നിങ്ങളൊരു എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. എക്സ്പ്രഷനൊക്കെ അടിപൊളി എക്സ്പ്രഷനാണ്, ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഇത് ഓക്കെ അവരെന്തോ ബിരിയാണി കൊണ്ടുവച്ചേക്കുന്നു, അത് കഴിക്കാൻ പോകുന്നൊരു എക്സ്പ്രഷനാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും അടിപൊളി എക്സ്പ്രഷനാണ്. ബാക്കി വീഡിയോയിലേക്ക് നോക്കി നോക്കാം. നമ്മളെ മെയിൻ വില്ലനാണ്. അപ്പോൾ വില്ലൻ എന്താണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വില്ലൻ ഇപ്പോൾ ഈ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നായകൻ ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് എന്തായാലും നായകനെ വേണ്ടി വെയിറ്റ് ചെയ്യാം. നായകൻ വന്നു, നായകൻ വന്നു. കൈയടി കൈയടി. എൻ്റെ മോനെ, ഇപ്പോൾ നായകന് ഹൈ ജമ്പിനൊരു കഴിവുണ്ട്. ഇപ്പോൾ സിനിമയിലില്ലായിരുന്നെങ്കിലും പുള്ളിക്കാർക്ക് പുള്ളിക്കാരന് സ്പോർട്സ് വഴി ജീവിച്ച് പോകാം, അതായത് ഒളിമ്പിക്സിലൊക്കെ പുള്ളിക്കാരന് ജീവിച്ച് പോകാമെന്നേ ഉള്ളൂ സ്പോർട്സൊക്കെ ചെയ്തുകൊണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ബാക്കി കഴിവൊക്കെ, ഇനി എന്ത് കഴിവുണ്ടെന്ന് നോക്കി നോക്കാം ആൾക്ക്. ആക്ടിങ് പൊളി കേട്ടോ, ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓട്ടമത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വാനും അയാളും തമ്മിലാണ്, നമ്മളെ നായകനും തമ്മിലാണ് ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് സ്പോർട്സിൽ നല്ലൊരു കഴിവ് തന്നെയുണ്ട്, കാരണം അടിപൊളി സ്പീഡിലൊക്കെയാണ് ഓടുന്നത്. നമ്മളെ നമ്മൾ ഉസൈൻ ബോൾട്ടിനെ വരെ തോപ്പിച്ച് കളയുന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ ഓട്ടം. എന്നാൽ ബാക്കി വീഡിയോ നോക്കി നോക്കാം. ആ പുള്ളിക്കാരനെ ഓടിക്കൊണ്ടിരിക്കുന്ന വാനിൻ്റെ അകത്തു നിന്ന് ആളെ വലിച്ചിട്ടെന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാ മോനെ, ഏജാതി എഡിറ്റിങ്. ആ സൗണ്ടൊക്കെ പെർഫെക്റ്റ് സൗണ്ടാണ്. ആ ഇടിക്കുന്നതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. എഡിറ്റിംഗ് കണ്ടോ, വി എഫ് എക്സ് ഒക്കെ പൊളിയാണ്. രാജ്മൗലി ഇത് കാണണ്ട, പൊളി വി എഫ് എക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്പോർട്സിന് ഇയാൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആ ഫുട്ബോൾ തട്ടുമ്പോഴാണ് ഒരാൾ തട്ടിക്കളയേണ്ടത്. അപ്പോൾ ഒരു ഫുട്ബോൾ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഗോൾ അടിക്കും. നമുക്ക് നോക്കാം. ഗൈസ് ഗൈസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചുതരാം. ആ ഡോറിൽ ഒരു പാരഷൂട്ട് എന്തോ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പുള്ളിക്കാരിങ്ങനെ പറക്കാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ നേരെ മുകളിലോട്ടാണ് പറന്നു പോയത്. പുള്ളിക്കാരൻ്റെ ആ കഴിവ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. എന്നാലും ഈ എജാദി എഡിറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അടിപൊളി എഡിറ്റിംഗ് ആണ്. അപ്പം അതായത് ഞാനിതിൽ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പറക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരു അടി തന്നെ പറന്ന് പോവുകയാണ്. അപ്പോൾ മിക്കവാറും ഒരു നായകൻ്റെ പവർ ആയിരിക്കണം എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം പറക്കുന്നൊരു ശക്തിയുണ്ട്, അതാണ് സംഭവം. എന്തായാലും
നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ആണ്, അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രയും ക്ലിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ, ആ ഒരു സീക്വൻസ് മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം കേട്ടോ, റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല, ഇറങ്ങിപ്പോണോ എന്ന് പറയുമോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്താ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കിട്ടുകയാണെങ്കിൽ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ അയച്ചു തന്നെങ്കിൽ എൻ്റെതായ രീതിയിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഐ ഡി എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എനിക്ക് വേണ്ട വൈഷ്ണവ് അണ്ടർസ്കോർ ഷിബു എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഐ എം അവൈലബിൾ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പോട്ട ആൾക്കാരൊക്കെ ജീവിച്ച് പോട്ടെ, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും.